ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്കോവറിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ 28-ാമത്തെ വീഡിയോ ആണ്. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് അവസാനിക്കാനായിട്ട്. അപ്പം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നാച്ചുറൽ റെമഡീസിന് ഗ്രാജുവലി ആണ് നമുക്ക് റിസൾട്ടുകൾ കിട്ടുള്ളൂ, പെട്ടെന്നൊന്നും കിട്ടില്ല. പിന്നെ കുറേ പേര് പിന്നെയും പിന്നെയും എന്നോട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഈ പാക്ക് ഞാൻ ഇത്ര ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ മാതിരി ആകുമെന്ന്. അതിന് എന്താ സെൻസ് ചെയ്യാൻ, പഴയ പോലെ തന്നെ ആകും. നമ്മുടെ സ്കിൻ നമ്മൾ എത്ര കെയർ ചെയ്യുന്നോ അപ്പം മാത്രമാണ് നല്ല എന്താ പറയുക ക്ലിയർ ആയിട്ടിരിക്കുള്ളൂ. പിന്നെ നമ്മൾ എന്താ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെറുതെ ഇടുകയാണെങ്കിൽ പഴയ മാതിരി തന്നെയാകും, കൂടുതൽ വഷളാവുള്ളൂ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്, ഭയങ്കര ഡേർട്ടും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡള്ളാകും, അതുകൊണ്ട് നല്ല കെയർ കൊടുത്തേ പറ്റൂ. ഓക്കെ, പിന്നെ റിസൾട്ടൊക്കെ പതിയും കിട്ടുള്ളൂ. നാച്ചുറൽ റെമഡീസ് ആണ്, ക്ഷമ വേണം, നല്ല വിശ്വാസം വേണം. ചെയ്യുന്ന ഓരോ റെമഡീസിലും നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നമ്മൾ സ്ഥിരമായിട്ട് സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്നവരുടെ ബ്ലാക്ക് സ്പോട്സ് ഒക്കെ നല്ല പോലെ ഡിമ്മായി ലൈറ്റായി വരുന്നത് കാണുന്നുണ്ടാകും, പിമ്പിൾസ് കുറയുന്നതായിട്ട് കാണുന്നുണ്ടാകും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് എന്താ പറയുക റിസൾട്ട് കിട്ടുന്നുണ്ട്, ചെറുതായിട്ടെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, പൊട്ടറ്റോ. പൊട്ടറ്റോ നമുക്ക് ഈസി ആയിട്ട് സൗന്ദര്യ സംരക്ഷണത്തിന് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. പലരും പറയുന്നുണ്ട് ജോലിക്കാരാണ് തിരക്കാണ്, ഓഫീസിൽ നിന്ന് വന്നിട്ട് നേരമില്ല, പാക്കുകൾ കുറേ വലിയ പാക്കുകൾ മിക്സ് ചെയ്തിടാനുള്ള നേരമൊന്നും ഇല്ല എന്ന് പറയാറുണ്ട്. പിന്നെ കുറേ പേര് പറയുന്നതാണ് മൂക്കിന് മുകളിൽ ബ്ലാക്ക് ലൈൻസ് ഉണ്ട്, ഫേസിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. എങ്കിൽ ഏറ്റവും നല്ലൊരു റെമഡി എന്ന് പറയുന്നത് പൊട്ടറ്റോ തന്നെയാണ്. പൊട്ടറ്റോ നേരിട്ട് ചിലർക്ക് ഫേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർ പൊട്ടറ്റോ ബോയിൽ ചെയ്ത പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് വേണം യൂസ് ചെയ്യാനായിട്ട്. എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയൊരു ഇച്ചിനെസ് ഒക്കെ ഉണ്ടാകാറുണ്ട്, ചില സമയത്ത് ഓരോ ഇച്ചിനെസ് ഒക്കെ വരാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, എന്താ പറയുക സഹിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അല്ലാണ്ട് ഭയങ്കരമായിട്ട് റെഡ്നെസ് അങ്ങനെയൊന്നും വരാറൊന്നുമില്ല, ചെറിയൊരു ഇച്ചിനെസ് വരാറുള്ളൂ. അത് ഓരോ പൊട്ടറ്റോരെ പ്രത്യേകതയാണ് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ ചെറിയ പൊട്ടറ്റോ സ്ലൈസുകൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ഒരു പൊട്ടറ്റോ സ്ലൈസ് എടുക്കാം, വളരെ കനം കുറച്ചരിഞ്ഞ ഒരു കുഞ്ഞൊരു സ്ലൈസ് എടുക്കാം. എന്നിട്ട് ഇത് ഫേസിൽ നല്ല പോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷനുള്ള ഏരിയയിലും എല്ലാവരും ഇങ്ങനെയൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ടൊമാറ്റോ വെച്ചിട്ട് ഫേസിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാറില്ല, അതുപോലെ തന്നെ ഇപ്പോൾ മൂക്കിനിവിടെയുള്ള ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, പിന്നെ മൂക്കിൻ്റെ ഈ സൈഡുകളിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരിക്കും, ചിലർക്ക് ഭയങ്കര ഡാർക്ക് കളറായിട്ട് ഇരിക്കേണ്ടായിരിക്കും. അപ്പോൾ അവിടെ ലിപ്സിന് ചുറ്റുമുള്ള ഏരിയ ഭയങ്കര കറുത്തിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ, പിന്നെ നമ്മുടെ മൂക്കിൽ ലൈൻസ് ഉണ്ടെന്ന് പറയുന്നവർ ഒന്നും കൂടി ഇങ്ങനെ ഇങ്ങനെ ആക്കാം. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് ഇതാ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഫോർ ഹെഡിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ഫോർ ഹെഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഡെയിലി ഓരോ സ്ലൈസ് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഈവനിങ്ങോ നിങ്ങൾക്ക് എപ്പോഴും സമയമുള്ളതെന്ന് വെച്ചാൽ അത് മതി. ഇതിന് അതിൻ്റെ നേരമൊന്നും വേണ്ട, ജോലിക്കാർക്കൊക്കെ ചെയ്യാം. ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ സ്ലൈസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് നേരം ആ ജ്യൂസ് ഫേസിൽ വെക്കുക, അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണ്. എന്ത് തന്നെയായാലും പാക്കുകൾ ഇടുന്ന അത്രയും എഫക്റ്റീവ് ആയിരിക്കില്ല. പാക്കുകൾ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനും അതിൻ്റെ റിസൾട്ട് കിട്ടാനൊക്കെ. എന്നാലും ഡെയിലി ഒരു 21 ഡേയ്സ് എങ്കിൽ നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മാറ്റം കാണാൻ പറ്റും. പരമാവധി ദിവസത്തിൽ 2 തവണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ പാക്ക് റെഡിയാക്കാം. പാക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്ക് എന്ന് പറയുന്നത് 2 ആഴ്ച അടുപ്പിച്ച് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം ഈ പാക്ക്. ഒരു കുറഞ്ഞത് ഒരു 1.5 മണിക്കൂറെങ്കിലും ഈ പാക്ക് നിങ്ങൾ ഫേസിൽ വെക്കണം, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ ആദ്യം ഡ്രൈ സ്കിൻകാരുടെ കാര്യം നോക്കാം. ഡ്രൈ സ്കിന്നിനാണെങ്കിൽ നമ്മൾ എങ്ങനെ ഈ പാക്ക് ഉണ്ടാക്കും നോക്കാം കേട്ടോ. കണ്ടോ, ഇത് പൊട്ടറ്റോ ജ്യൂസാണ്. പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 പൊട്ടറ്റോ കുറച്ചിത്തിരി വെള്ളം ചേർത്ത് ഞാൻ അരച്ചെടുത്തിരിക്കുന്നതാണ്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ നിങ്ങൾക്ക് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ബോയിൽഡ് പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 1 സ്പൂൺ ഈ പൊട്ടറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിൻ്റെതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹണിയാണ് കേട്ടോ. ഹണി യൂസ് ചെയ്യുക ഫോർ ഡ്രൈ സ്കിൻ. അപ്പോൾ അതാ നമുക്ക് ഇത്രത്തോളം ഹണി ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മതി കേട്ടോ, 1 സ്പൂൺ പൊട്ടറ്റോ പേസ്റ്റ് എടുക്കുക, അതിലേക്ക് 1/2 സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഫേസിൽ വെക്കുക, അതിനുശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ.
ഓക്കേ, അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഓയിലി സ്കിന്നിന് എങ്ങനെ ഈ പൊട്ടറ്റോ മാസ്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് പൊട്ടറ്റോ പേസ്റ്റ് എടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊട്ടറ്റോ പേസ്റ്റ് ഇല്ലേ, അത് ഞാൻ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. എന്നിട്ട് ഓയിലി സ്കിൻകാരി യൂസ് ചെയ്യേണ്ടത് റോസ് വാട്ടർ ആണ്. ഇതാ ഒരു അര സ്പൂൺ റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതാ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. എനിക്ക് രണ്ട് പാക്കും കുഴപ്പമില്ല, റോസ് വാട്ടറും കുഴപ്പമില്ല, ഹണിയും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഈ ഒരു പാക്ക് അരമണിക്കൂർ ഫേസിൽ വെക്കാം, അതിനുശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പോൾ തന്നെ ഞാൻ ആ പാക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കുകൾ യൂസ് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും, അത് വളരെ ഷുവറാണ്. 21 days നിങ്ങൾ അടുപ്പിച്ച് യൂസ് ചെയ്ത് നോക്കൂ, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും നിങ്ങളുടെ സ്കിൻ ടോണിൽ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ബ്ലാക്ക് സ്പോട്സ്, പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ 28-ാമത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞു. ഇനി ഈ സ്കിൻ കെയർ ചലഞ്ചിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദാ ഈ വരുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പ്ലേലിസ്റ്റാണ് ഇതുവരെ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.